നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ഒമാനിന്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നു. സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ ഫലപ്രദമാകുന്നു എന്ന് ധനകാര്യമന്ത്രി ഹിസ് എക്സലൻസി ഡോക്ടർ സെയ്ദ് അൽ സഖ്രി പറഞ്ഞു. ഇന്ധനവിലയിലുണ്ടായ വർധനവ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാൻ സഹായിച്ചു. 2022 ഒമാൻ 5.8% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒമാൻ ഡെയിലിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇറാനിന്റെ തെക്കുഭാഗത്ത് ഒമാൻ സമയം 4:07 റിട്ടർ സ്കെയിലിൽ 6.1 രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു. മുസണ്ടം ഗവർണറേറ്റിലെ ഖസബിൽ നിന്ന് 161 കിലോമീറ്റർ അകലെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ സീസ്മോളജി വിഭാഗം അറിയിച്ചു. സൗത്ത് ഷർക്കിയ ഗവർണറേറ്റിലെ ജാലാൻ ബാനി ബു അലിയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ സ്റ്റോർ തുറന്നു. ഹിസ് ഹൈനസ് ഫെയ്സൽ ബിൻ മുഹമ്മദ് അൽ സെയ്ദ്, ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ എം എ യൂസുഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഹിസ് എക്സലൻസി ഷെയ്ഖ് നയിഫ് അൽ മാമുറി പുതിയ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു ഗ്രൂപ്പിന്റെ ഒമാനിലെ 28-ാമത്തെ സ്റ്റോർ തുറന്നതിൽ സന്തോഷമുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ എം എ യൂസുഫ് അലി പറഞ്ഞു. 3200 ഒമാനികൾ ലുലു ഗ്രൂപ്പിന്റെ വിവിധ സ്റ്റോറുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒമാൻ സ്വദേശികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് ലുലു എന്ന് അദ്ദേഹം പറഞ്ഞു. വരും മാസങ്ങളിൽ ഒമാനിൽ കൂടുതൽ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.